ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിന് ബുക്ക് മൈ ഷോയിൽ നിന്നും ഒരു ഫിലിമിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അതെങ്ങനെ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽസാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിന്നും ബുക്ക് മൈ ഷോ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് അത് രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം നിങ്ങൾ ബുക്ക് മൈ ഷോയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇങ്ങനെ ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഇറ്റ് ഓൾ സ്റ്റാർട്ട് ഹിയർ എന്ന് പറയുന്ന എഴുതിൻ്റെ താഴെ നിങ്ങളുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ കൊച്ചിയാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏത് ലൊക്കേഷനാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾ എവിടെയാണോ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങളുടെ സ്ഥലം എവിടെയാണോ നിങ്ങളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കൊച്ചിയിലുള്ളതുകൊണ്ട് ഞാൻ കൊച്ചി സെലക്ട് ചെയ്തു. അപ്പോൾ കൊച്ചിയിലെ ഏകദേശം എല്ലാ തിയേറ്ററുകളും ഇപ്പോൾ തന്നെ നമുക്ക് ഡിസ്പ്ലേ ആയി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളൊക്കെയാണ്. ചിലത് റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പടവെട്ടെന്ന് പറയുന്ന സിനിമയുടെ ഒരു ടിക്കറ്റാണ് ബുക്ക് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടവെട്ട് സിനിമയിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ അവൈലബിൾ ഓഫറുകളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ബുക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ കാണുന്ന റെഡ് ലേബിളിൽ കൊടുത്തേക്കുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫ്രൈഡേ ആണ് മൂവി റിലീസിംഗ് ഡേറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വീക്കിൻ്റെ എല്ലാത്തിൻ്റെ ഡേറ്റ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡേ നമുക്ക് ഏത് തിയേറ്ററിലാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ള ടിക്കറ്റുകളാണ് ഷോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടൈമാണ് ഷോസിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ അടുത്തുള്ള തിയേറ്റർ ഏതാണോ ആ തിയേറ്റർ നമ്മൾ ഇവിടെ സെർച്ച് ചെയ്ത് നോക്കുക. നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് പി വി ആർ ആണ് അടുത്തെങ്കിൽ പി വി ആറിന് അടിക്കുമ്പോൾ നമ്മുടെ കൊച്ചിയിലെ ലൂലുവിലെ പി വി ആർ വന്നു. അപ്പോൾ പി വി ആറിൽ പടവെട്ട മൂന്ന് ഷോസാണുള്ളത്. 10 മണിക്കും 1 മണിക്കും 7 മണിക്കും അങ്ങനെ അടങ്ങുന്ന 3 ഷോസാണുള്ളത്. അപ്പം ഞാനതിൽ 10:00, അതായത് രാവിലെ 10:00 ഷോയ്ക്ക് ബുക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ ഞാൻ 10 AM എന്ന് പറയുന്ന ഫസ്റ്റ് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ഓപ്ഷൻസാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എത്ര സീറ്റ് വേണമെന്നാണ് അവർ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 10 സീറ്റ് വരെ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ക്ലാസിക് പ്ലസ് എന്ന് പറയുന്ന ഓരോ കാറ്റഗറി അനുസരിച്ചുള്ള ടിക്കറ്റിൻ്റെ റേറ്റും അവർ കൊടുത്തിട്ടുണ്ട്. അത് അവൈലബിൾ ആണെന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് അവർ ആ ടിക്കറ്റ് അവൈലബിൾ ആണെന്നുള്ളതിൻ്റെ ഒരു സൂചനയ്ക്കാണ് അവർ ആ റേറ്റിൻ്റെ താഴെയായിട്ട് അവൈലബിൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ ഷെയ്ഡോടുകൂടി അവൈലബിൾ എന്ന് പറഞ്ഞ ലെറ്റേഴ്സ് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് 190 ടിക്കറ്റ് മതി. അപ്പോൾ ഞാൻ 190 ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് 2 എടുത്തിരിക്കുന്നത്. നമുക്കതിൽ എത്ര വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യുക. ഒരു 5 ടിക്കറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് 5 എടുക്കുമ്പോൾ കാറൊക്കെ കാണിക്കുന്നുണ്ട് അവർ. 2 പേരാണ് ഈ ബൈക്കിൽ വന്നാൽ, 3 പേരാണ് ഈ ഓട്ടോ, 2 പേരാണെങ്കിൽ ബൈക്ക്, ഒരാളുടെ നോക്കാം, ഒരാളാണെങ്കിൽ സൈക്കിള്. നല്ല രീതിയിലാണ് അവർ ആ ഒരു ഗ്രാഫിക്സ് അതിൽ ചെയ്തിരിക്കുന്നത്. 2 പേർക്ക് ഓട്ടോ, സോറി, 2 പേർക്ക് സ്കൂട്ടർ, 3 പേർക്ക് ഓട്ടോ, 4 പേർക്ക് മിനി കാറ്, 5 പേർക്ക് വലിയ കാറ്, 6, 7, 8 പേർക്ക് വലിയ ഓമിനിയാണ് അവർ പറയുന്നത്, 9 പേർക്ക് വലിയ ബസ്സാണ് പറയുന്നത്, 10 പേർക്കും ബസ് തന്നെ. അപ്പം ഞാൻ 5 പേരുടെ എടുത്തു മിനി കാറിന് പോകാനായിട്ട്. അപ്പം ഞാൻ സെലക്ട് സീറ്റ് കൊടുക്കാൻ പോകണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വൈറ്റ് സ്പേസ് കാണുന്ന ഗ്രീൻ ഷെയ്ഡിലുള്ള വൈറ്റ് ബോക്സുകളുണ്ടല്ലോ, അതൊക്കെയാണ് ഫ്രീ ടിക്കറ്റുകളായിട്ടുള്ളത്, അതായത് ഫ്രീ സീറ്റുകളായിട്ടുള്ളത്. ബാക്കി ഈ അൺഷെയ്ഡഡ് ഷെയ്ഡഡായിട്ട് കാണിക്കുന്ന നേരം ഉണ്ടോ, അതായത് ഗ്രേ നിറത്തിൽ ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സീറ്റുകളുണ്ടോ, അത് ഓൾറെഡി ബുക്ക്ഡ് ആയിട്ടാണ് അതിൻ്റെ എല്ലാം ബുക്കിംഗ് ആയതാണെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഷെയ്ഡില്ലാണ്ട്, അതായത് ഈ വൈറ്റ് സ്പേസോട് കൂടി കിടക്കുന്ന ബോക്സുകളുണ്ടല്ലോ, അതായത് ഗ്രീൻ ലേബിളുള്ള സ്പേസുകളുണ്ടല്ലോ, അതാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 5 ടിക്കറ്റല്ലേ നമ്മൾ പറഞ്ഞത്, അപ്പോൾ 5 ടിക്കറ്റ് ഞാൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് സോൾഡ് ആണോ അവൈലബിൾ ആണോ സെലക്റ്റഡ് ആണോ എന്നുള്ള ഐക്കൺസ് ഏതൊക്കെയാണെന്നുള്ള താഴെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഷെയ്ഡ് കാണിക്കുന്നത് സോൾഡ് ആണ്. വൈറ്റ് ബോക്സ്, അതായത് ഗ്രീൻ ലേബിളോട് കൂടിയ വൈറ്റ് ബോക്സ് കാണിക്കുന്നത് അവൈലബിൾ ആണ്. തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഗ്രീൻ ബോക്സ്, അത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത് ഈ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് കാണിക്കുന്നത് ഗ്രീൻ ബോക്സിലാണ് കാണിക്കുന്നത്. അപ്പോൾ പേ കൊടുത്തു. പേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും പിന്നെ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നമുക്ക് അഡീഷണലായിട്ട് പോപ്കോണ്, സ്നാക്സ്, ബിവറേജസ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്, നമുക്ക് റെഗുലറായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളെക്കുറിച്ച്. അപ്പോൾ നമുക്കതൊന്നും വേണ്ട, അല്ലെങ്കിൽ കോംബോ ഓഫറൊക്കെ ഉണ്ട്, നല്ല രീതിയിലുള്ള ഓഫറുകളൊക്കെ കിടക്കുന്നുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, വേണ്ടെങ്കിൽ നമുക്ക് മുകളിൽ കാണുന്ന സ്കിപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്കിപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെയാണ് വരുന്നത്. ഇവിടുത്തെ സിനിമയുടെ ഡീറ്റെയിൽസ് വരുന്നു, മലയാളം 2D ആണ്, അതുപോലെ ഏത് ദിവസം ഏത് സമയം ഏത് തിയേറ്ററിലാണെന്നുള്ള ലിസ്റ്റ് ഫ്രണ്ടിൽ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. അത് ടിക്കറ്റ് പ്രൈസും അതിന് വരുന്ന ഫീസും എക്സ്ട്രാ ഫീസുകളും ഇതിൻ്റെ അവർ പറയുന്നുണ്ട്. ബുക്ക് എ സ്മൈലിലേക്ക് നമുക്ക്
5 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നവർ പറയുന്നുണ്ട്. അത് വേണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് പ്രൊമോ കോഡ്സ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ബുക്ക് മൈ ഷോ, സിനിമ വാലറ്റ് റിവാർഡ്സിൻ്റെ എന്തെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓഫറുകൾ നമുക്കുണ്ടെങ്കിൽ അത് ഇവിടെ റിഡീം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് പേയ്മെൻ്റ് ആയിട്ട് ഈ കാണുന്ന ഇതിപ്പോൾ ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ആണ്, നമുക്കത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് UPI ആണെങ്കിൽ നമുക്കിവിടെ UPI, ഗൂഗിൾ പേ, PayTM യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കതിലൂടെ പേ ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്ക് മൈഷോയിലൂടെ നിങ്ങൾക്കൊരു ഫിലിം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഒരു ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിരവധി ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിലും അറിയില്ലാത്ത ഒട്ടുമിക്ക ആളുകൾക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അറിയാവുന്നവർ ഈ വീഡിയോ അറിയില്ലാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ചെറിയ ചെറിയ ഇൻഫർമേഷൻ ആണെങ്കിലും നമ്മൾ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് എല്ലാവരും മറ്റുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു ഫിലിം ടിക്കറ്റ് വീട്ടിലിരുന്നു കൊണ്ട് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ബുക്ക് ചെയ്യുന്നതിന് ഇത് വളരെ ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല ഈ വെള്ളിയാഴ്ച ഇറങ്ങാൻ പോകുന്ന നീമ്പൂളിയുടെ പടവെട്ട സിനിമ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണുകയും ചെയ്യണം.